എല്ലാവർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തോന്നും അറിയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. അപ്പൊ ഇന്നലെ എനിക്കൊരു വീഡിയോ ഇടാൻ സാധിച്ചില്ല. നമ്മുടെ ചെന്നൈ എഫ് സി വേഴ്സസ് നമ്മുടെ മറ്റേ നോർത്ത് ഈസ്റ്റ് മത്സരത്തിൽ എനിക്ക് റിവ്യൂ ഇടാൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ മാച്ചിന്റെയും റിവ്യൂ എനിക്ക് ഇടാനുള്ള ടൈം കിട്ടുന്നില്ല. കാരണം മത്സരം കഴിഞ്ഞ ശേഷം നല്ല ടയേർഡായിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ പോയി വന്ന ശേഷമാണ് മത്സരം കാണുന്നത്. മത്സരം കഴിഞ്ഞ് ടയേർഡ് ആയതുകൊണ്ടാണ് എനിക്ക് റിവ്യൂ ഇടാൻ സാധിക്കാത്തത്. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് റിവ്യൂ ഇടാൻ എല്ലാ മത്സരത്തിനും എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഞാൻ തീർച്ചയായും എന്ത് വന്നാലും ഞാൻ റിവ്യൂ ഇടും. അത് എന്ത് പറഞ്ഞാലും ശരി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം എന്തായാലും ഇടുന്നതായിരിക്കും. മറ്റ് മത്സരങ്ങളിൽ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ എല്ലാ മത്സരവും ഇടാൻ ശ്രമിക്കാം. എന്നാലും ചെന്നൈയുടെ മത്സരം എനിക്ക് ഇടാതെ പോയതിൽ നല്ല വിഷമമുണ്ട്. കാരണം മുഹമ്മദ് റാഫിയുടെ മനോഹരമായ ഒരു ഗോളൊക്കെ കണ്ടതായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ അതിലേക്ക് വിട്ടിരിക്കാം. ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മത്സരത്തിന് ഇറങ്ങുകയാണ്, രണ്ടാം അംഗത്തിന് ഇറങ്ങുകയാണ്. ആദ്യ മത്സരം വളരെ നിരാശാജനകമായിട്ടാണ് ആരാധകർക്ക് സമ്മാനിച്ചത് എങ്കിൽ ഈ മത്സരം നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഇറങ്ങുന്നത് മറ്റവരോടും അല്ല, ജംഷഡ്പൂർ എഫ് സിയോടാണ്. കഴിഞ്ഞ വർഷത്തെ കോപ്പലാശാനുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അംഗത്തിനിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് കുറച്ച് പ്രതീക്ഷ അർപ്പിക്കാം. ജംഷഡ്പൂർ എഫ് സി എന്ന ടീമിന് കഴിഞ്ഞ ജംഷഡ്പൂർ എഫ് സിയുടെ മത്സരവും ഒരു ഡ്രോയിലായിരുന്നു കലാശിച്ചത്. ചെന്നൈ മത്സരത്തിൽ രണ്ട് ഗോൾ നേടിയിരുന്നു കഴിഞ്ഞ വർഷം. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ രണ്ട് ഗോൾ നേടിയിരുന്നു. അപ്പോൾ അതേ മത്സരമായിരുന്നു. അടുത്ത മത്സരം കഴിഞ്ഞപ്പോഴേക്കും അവർ മൂന്ന് ഗോൾ അടിച്ചാണ് നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് അതിൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂറുമായി ഡ്രോ ആയിരുന്നു പിടിച്ചത്. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് നോർത്ത് ഈസ്റ്റിന് ഉണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും രണ്ടുപേരും ഡ്രോ ആണ്. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കോപ്പലാശൻ നമ്മളോട് പറഞ്ഞിരുന്നു ഏകദേശം നാല് മത്സരം കഴിയാതെ ടീമൊന്നും സെറ്റാവില്ല എന്ന് കോപ്പൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായും പ്രതീക്ഷയുണ്ട്. നല്ലൊരു അറ്റാക്കിംഗ് പൊസിഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അല്ലെങ്കിലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കയറാനുള്ളൊരു അവസരമുണ്ട്. കാരണം നമ്മുടെ ടീം ഫസ്റ്റ് മത്സരത്തിൽ അധികം സെറ്റായിട്ടില്ല. പിന്നെ നമ്മൾ ഇതുവരെ നമ്മുടെ മത്സരങ്ങളിൽ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷമൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കളികളിൽ ഇതുവരെ ഡ്രോ എന്ന ഒരു ഫോം ഇതുവരെ ഫോമായിട്ടില്ല. അപ്പോൾ ഈ വർഷമായിരുന്നു ആദ്യത്തെ കളി ഡ്രോ. അതുകൊണ്ട് തന്നെ ടീമിനെ നമുക്ക് എങ്ങനെയും വിലയിരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഒരു മത്സരം, വളരെ നിലവാരം പുലർത്തുന്ന ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു മത്സരം കാഴ്ചവെക്കാം, അല്ലെങ്കിൽ നല്ലൊരു ടീമിനെ ഊഴ്ന്നെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കാം. എന്നിരുന്നാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നല്ല ഒരു മത്സരം തന്നെ ആകുമെന്ന് വിശ്വസിക്കാം. കഴിഞ്ഞ മത്സരത്തിൽ വെസ്ബ്രോൺ ഇറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷയുണ്ട്. വെസ്ബ്രോണിൻ്റെ കളി നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ബർബത്തോയെ എല്ലാവരും താഴ്ത്തി പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം ബർബത്തോ ഈസ് ഈക്വൽ ടു നമ്മുടെ ചോപ്രയാണ് എല്ലാവരും പറയുന്നത്. ഫേസ്ബുക്കിലും ഒക്കെ ട്രോളുകളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ആദ്യ മത്സരമാണ്. എങ്ങനെയാണ് പാസിങ്ങും രീതികളും ടീമുമായിട്ട് ഒരു കോണ്ടാക്ട് ഫസ്റ്റ് മത്സരത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ മത്സരം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ചാനലിൽ അടുത്തൊരു അപ്ഡേറ്റ് കൂടെ വരാൻ പോകുന്നുണ്ട്. ആ കാര്യം കൂടി ഞാൻ ഇപ്പോൾ പറയുകയാണ്. അപ്ഡേറ്റ് എന്ന് പറയാനില്ല. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ഒരു ടൂർ പോകുന്നുണ്ട്, ഇടുക്കിയിലേക്കാണ് ടൂർ. അപ്പോൾ അതിൻ്റെ ഒരു ട്രാവലിംഗ് വ്ലോഗ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഞാനത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നില്ല. എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ അത് എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും, ചെയ്യാൻ നോക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിനു വേണ്ടി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എല്ലാ മത്സരത്തിൻ്റെയും റിവ്യൂ നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ ഗൈസ്. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.